കൊല്ലം തെരുവോരത്തെ എഴുത്തുകാരിയും നാടകരചയിതാവുമായ അംബികയെ പരിചയപ്പെടാം. ചിന്നക്കടയിലെ വഴിയോർത്ത് തേങ്ങാക്കച്ചവടം നടത്തുന്ന അംബിക ഇതുവരെ രണ്ട് പുസ്തകങ്ങളും അഞ്ച് നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. ജീവിതം കൈവിട്ടു പോകുമെന്ന് കരുതിയപ്പോഴെല്ലാം അക്ഷരങ്ങളോടുള്ള അടുപ്പമാണ് അംബികയെ മുന്നോട്ട് നയിച്ചത്. ഇടമില്ലതലയുന്ന ഇര തേടി വലയുന്ന ഇരുകാലി മൃഗമാണു ഞാൻ, പരകോടി ദൈവത്തെ പതിവായി സ്മരിക്കുന്ന പരമമാം സത്യമാണിന്നു ഞാൻ. ശരശയ്യ തന്നിൽ ശയിച്ചു, ശാന്തി തേടി മനം തപിച്ചു. ചുമട് എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ ജീവിതത്തിന്റെ വിളക്കുകളെല്ലാം കെട്ടുപോയ ഒരു ഏകാഗിനിയുടെ കാവ്യസഞ്ചാരമാണ് അംബികയുടെ എഴുത്തുകളെല്ലാം. അക്ഷരങ്ങളെ പ്രണയിച്ച അംബികയുടെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട്ടെ സമ്പന്ന കുടുംബത്തിൽ ജനനം. പത്താം ക്ലാസ് പഠനശേഷം പിതാവിന്റെ മരണത്തോടെ സാമ്പത്തികമായി തകർന്ന കുടുംബത്തെ കരകയറ്റാൻ പല ജോലികളും ചെയ്തു. സ്പിന്നിംഗ് മില്ലിലും വളണ്ടിപ്പോയിലും ജോലിക്കാരിയായി, വസ്ത്ര വ്യാപാരിയായി, പഞ്ചായത്ത് അംഗമായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വരെ എത്തി. ഇതിനിടെ സുഹൃത്തിനു വേണ്ടി ആദ്യ നാടകം എഴുതി. അംബികയുടെ അഞ്ച് നാടകങ്ങൾ അരങ്ങിലെത്തി. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ അംബികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നാലെ ബിസിനസ് തകർന്നു. ലക്ഷങ്ങളുടെ കടക്കാരിയായി അംബിക മാറി. നാടുവിട്ടു. തെരുവിൽ തേങ്ങാക്കച്ചവടം നടത്തേണ്ടി വന്നപ്പോഴും എഴുത്തുമാത്രം കൈവിട്ടില്ല. ആത്മാർത്ഥമായി പറഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോകുന്ന സമയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുകൂടാ, ഇത് ഇത്രമാത്രം സങ്കടങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വരുമ്പോൾ ഞാൻ കവിത എഴുതാറുണ്ട്. കവിത എഴുതും. കവിത എഴുതി അതൊരു എട്ട് വരി എഴുതി പാടി തീരുമ്പോൾ ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാകുന്ന ചിന്തകൾ പെട്ടെന്ന് എന്നിൽ നിന്ന് വിട്ടകന്നു പോകും. അപ്പം അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അത് തന്നെ ഈ കവിതകളിൽ പകുതിയോളം എന്റെ മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോയ കവിതകളാണ്. രണ്ട് പുസ്തകങ്ങൾ പുറത്തിറങ്ങി. ചുമട് എന്ന കവിതാ സമാഹാരവും നിഴൽ പോലൊരാളെന്ന നോവലും. അച്ചടി പൂർത്തിയാക്കിയ പച്ച ഈർക്കിൽ എന്ന പുസ്തകം ഉടൻ പുറത്തിറങ്ങും. എഴുതി തയ്യാറാക്കിയ തിരക്കഥകളും കവിതകളും ഇനിയുമുണ്ട്. അംബികയുടെ എഴുത്തിന്റെ ലോകം വിശാലമാണ്. ഒപ്പം പൊള്ളുന്ന ജീവിതാനുഭവങ്ങളും. എനിക്ക് മാന്യമായി ജീവിക്കണം. എന്റെ രക്ഷകർത്താക്കൾക്ക് മുന്നിൽ എന്റെ ശിരസ് നിവർന്നിരിക്കണം. എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ നാട്ടുകാർക്കും എന്റെ ബന്ധുമിത്രാദികൾക്കുമൊക്കെ ഞാനൊരു തേങ്ങാ ബിസിനസ് ചെയ്യുമ്പോഴും അവൾ അഭിമാനിയായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിലയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിന് ഒരു പക്ഷേ ഞാൻ സെലക്ട് തിരഞ്ഞെടുത്തതാണ് ഈ തേങ്ങാ ബിസിനസ്. അതിലെനിക്ക് വളരെ വിഷമം തോന്നിയിട്ടൊന്നുമില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വരച്ചിടാനാകില്ല ജീവിതഭരം ചുമടാക്കിയ അംബികയുടെ കഥ. വെറുതെ നിനച്ചു ഞാൻ ട്രെയിനിന്റെ പാളത്തിൽ, ശിരസൊന്നുമല്ലേ നമിച്ചുവെങ്കിൽ, ചിതറുന്ന ചെഞ്ചോര ചതയുന്ന റോസിന്റെ ചാരുതമല്ലേ പടർത്തിയേനെ. ക്യാമറാമാൻ ഷിജു ചൗരയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, കൊല്ലം.